മഴക്കാർ കൊണ്ട് ആകാശം മൂടിക്കെട്ടിയിരുന്നു. സൈറൺ മുഴക്കിക്കൊണ്ട് ഒരു പോലീസ് വാഹനം ആ വീടിനു നേരെ കുതിച്ചു പാഞ്ഞു. ആ വാഹനത്തിൽ രണ്ട് പോലീസുകാരാണ് ഉണ്ടായിരുന്നത്. എന്നാൽ പോകുന്ന വഴിവക്കൽ വെച്ച് അവരൊരു കാഴ്ച കണ്ടു. ഒരാൾ ശരീരമാസകലം രക്തത്തിൽ കുളിച്ചുകൊണ്ട് നഗ്നനായ ഒരാൾ. അവർ പതിയെ വാഹനം നിർത്തി. അതിൽ നിന്നും ഒരു പോലീസുകാരൻ പുറത്തേക്ക് ഇറങ്ങി. അയാൾക്ക് നേരെ തോക്ക് ചൂണ്ടിക്കൊണ്ട് ആ പോലീസുകാരൻ ചോദിച്ചു, ആർ യു ഓക്കെ? അയാൾ പതിയെ നടത്തം നിർത്തി. ഐ ആം ആസ്കിംഗ് യു, പോലീസുകാരൻ ആവർത്തിച്ചു. അയാൾ പതിയെ പോലീസുകാരന് അഭിമുഖമായി തിരിഞ്ഞു. എന്നാൽ അയാളുടെ രൂപം കണ്ട് പോലീസുകാരൻ ഭയന്ന് രണ്ടടി പുറകോട്ട് മാറുകയായിരുന്നു. അയാളുടെ കണ്ണുകളിൽ കൃഷ്ണമണി വെളുത്ത നിറത്തിലായിരുന്നു. അല്പനേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം വികൃതമായ ഒരു ശബ്ദത്തോടുകൂടി അയാൾ പറഞ്ഞു, I think I harmed someone. അയാളെ വിലങ്ങു വെച്ചുകൊണ്ട് ആ പോലീസ് വാഹനം മുന്നോട്ട് കുതിച്ചു. അവർ അപകടം സംഭവിച്ച വീട്ടിലെത്തി. പോലീസ് വാഹനത്തിൽ നിന്നും ഒരു പോലീസുകാരൻ പതിയെ പുറത്തേക്കിറങ്ങി. അയാൾ ജാഗ്രതയോടെ ആ വീടിനകത്തേക്ക് നടന്നു. എന്നാൽ അല്പസമയത്തിന് ശേഷം അലറി വിളിച്ചുകൊണ്ട് അയാൾ ആ വീടിന് പുറത്തേക്ക് വരികയായിരുന്നു. ആ വീടിൻ്റെ വരാന്തയിൽ വന്ന് അയാൾ ഛർദ്ദിക്കുകയായിരുന്നു. എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാവാതെ കാറിലുണ്ടായിരുന്ന രണ്ടാമത്തെ പോലീസുകാരൻ പുറത്തേക്ക് ഇറങ്ങി. അയാൾ ആ വീട്ടിലേക്ക് കയറി ചെല്ലാൻ തുടങ്ങി. ഒന്നാമത്തെ പോലീസുകാരൻ അയാളെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു, നീ ആ കാഴ്ച കാണണ്ട, എൻ്റെ ജീവിതത്തിൽ ഇത്രയും ഭീകരവും വികൃതവുമായ ഒരു കാഴ്ച ഞാൻ കണ്ടിട്ടില്ല എന്ന്. ആ രണ്ട് പോലീസുകാർ ഒരേ സമയം വാഹനത്തിലിരുന്ന പ്രതിയെ തിരിഞ്ഞു നോക്കി. അയാൾ ആ രണ്ട് പോലീസുകാരെയും നോക്കി വന്യമായി പുഞ്ചിരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. കയറിപ്പോരൻ ചങ്ങായിമാരെ, ബേപ്പൂർ സുൽത്താന്റെ ദുനിയാവിലേക്ക്. തുടക്കത്തിൽ പറഞ്ഞ കഥ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ പുറത്തിറങ്ങിയ ദ കോൺജുറിംഗ് ദ ഡെവിൾ മെയ്ഡ് മീ ഡു ഇറ്റ് എന്ന് പറയുന്ന സിനിമയിൽ ചില സന്ദർഭങ്ങളുമായി നിങ്ങൾക്ക് സാമ്യം തോന്നിയേക്കാം. ആ ഒരു സിനിമയിലെ ഒരു ഭാഗത്തെക്കുറിച്ചല്ല ഞാൻ വിശദീകരിച്ചത്. ആ സിനിമയിൽ തന്നെ പലയിടങ്ങളിലും പറയുന്നു ആ സിനിമയ്ക്ക് തന്നെ കാരണമായ ഒരു യഥാർത്ഥ സംഭവത്തെക്കുറിച്ചാണ്. ദ ഓസെറ്റ് എസോസിസം എന്നറിയപ്പെടുന്ന ഇന്ന് വരെ ഉത്തരം കിട്ടാത്ത ഒരു യഥാർത്ഥ സംഭവത്തെക്കുറിച്ച്, ആ സംഭവത്തെക്കുറിച്ചാണ് നമുക്കിന്ന് സംസാരിക്കാനുമുള്ളത്. എന്നാൽ അതിനു മുമ്പേ മറ്റ് ചില വിഷയങ്ങളെക്കുറിച്ച് നാം അറിയേണ്ടതുണ്ട്. ഡീമനോളജിയെക്കുറിച്ച്. ഡീമനോളജി, ഡീമൻ എന്നാൽ ഭൂതം അല്ലെങ്കിൽ രാക്ഷസൻ എന്നാണ് അർത്ഥം. ഒരു പ്രതിഷ്ഠയുടെ പരിപൂർണ ശക്തി പ്രദാനം ചെയ്യുന്നത് ആ പ്രതിഷ്ഠയുടെ ഭൂതഗണങ്ങളാണ് എന്നാണ് ഹിന്ദു മിത്തോളജി പറയുന്നത്. എന്നാൽ ഇവിടെ ഡീമൻ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സാത്താന്റെ ഭൂതഗണങ്ങളെയാണ്. എന്നാൽ ബൈബിളിൽ എവിടെയും ഡീമൻസിനെ കുറിച്ച് വിശദീകരിക്കുന്നില്ല. എന്നാൽ ചില തിയോളജി പുസ്തകങ്ങളിൽ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. അതിൽ പറയുന്നത് മനുഷ്യനേക്കാൾ മുമ്പേ സൃഷ്ടിക്കപ്പെട്ടവയാണ് ഡീമൻസ് എന്നാണ്. അവയ്ക്ക് ശരീരങ്ങളില്ല എന്നും അവയ്ക്ക് ഏത് ശരീരത്തെയും ഏത് വസ്തുവിനെയും ഇഷ്ടപ്രകാരം സ്വീകരിക്കാനും നിയന്ത്രിക്കാനും സാധിക്കും എന്നും. മാൽത്തസ് എന്ന ഡീമൻ ആവാഹിച്ച ഒരു പാവയാണ് അനബല്ല. ഇന്നും ഒരു ചില്ലുകൂട്ടിലിട്ട് സൂക്ഷിച്ചിരിക്കുന്ന ഒരു ഭയത്തോടെ മാത്രം നോക്കി കാണാവുന്ന ഒരു പാവ. അതുപോലെ ഒരു കന്യാസ്ത്രീയിൽ പ്രവേശിച്ച ഡീമനാണ് വലക്.
ദൈവത്തെപ്പോലെ മാത്രം നോക്കിക്കാണാവുന്ന ഒരു കന്യാസ്ത്രീ സങ്കല്പത്തെ ഭീകരതയുടെ പ്രതീകമായി നമ്മൾ കാണുന്ന ഒന്നാണ് വലക് എന്ന ഡീമൻ. തിയോളജി അനുസരിച്ച് ആയിരക്കണക്കിന് ഡീമൻ സങ്കല്പങ്ങളുണ്ട്. പൊതുവെ ഒരു മനുഷ്യൻ മരിച്ചു അയാളുടെ ആത്മാവ് മറ്റൊരു മനുഷ്യനെ ബാധിക്കുമ്പോഴാണ് നമ്മൾ ബാധ എന്ന് പറയാറ്. എന്നാൽ കോൺജറിംഗ് യൂണിവേഴ്സ് എന്നറിയപ്പെടുന്ന ഈ ശ്രേണി പറയുന്നത് അതിൽ മനുഷ്യനെയും വസ്തുക്കളെയും ബാധിക്കുന്നത് ആത്മാക്കളല്ല മറിച്ച് ഡീമൻസ് ആണ് എന്നാണ്. അവർ തന്നെ പറയുന്നു കോൺജറിംഗ് സിനിമകളെല്ലാം യഥാർത്ഥ കഥകളെ ആസ്പദമാക്കിയാണ് ചിത്രീകരിച്ചത് എന്ന്. അങ്ങനെയെങ്കിൽ ഇതെല്ലാം യഥാർത്ഥമായി സംഭവിച്ച വിഷയങ്ങളായിരിക്കും. ഡീമൻസിന് സ്വന്തം ഇഷ്ടപ്രകാരം ഒരു വസ്തുവിനെയോ മനുഷ്യ ശരീരത്തെയോ ബാധിക്കാനും നിയന്ത്രിക്കാനും സാധിക്കുമോ? 1974 ഒക്ടോബർ മാസം ഇംഗ്ലണ്ടിലെ ജനങ്ങൾ എഴുന്നേൽക്കുന്നത് അതിഭീകരമായ ഒരു വാർത്ത കേട്ടാണ്. ഭയപ്പെടുത്തുന്ന ഒരു കൊലപാതകത്തെക്കുറിച്ചുള്ള വാർത്ത കേട്ട്. വെസ്റ്റേൺ യോർക്ക്ഷയറിനടുത്തുള്ള ഒസെറ്റ് എന്ന പ്രദേശത്താണ് ഈ ഒരു ക്രൂരകൃത്യം സംഭവിക്കുന്നത്. കുടുംബത്തോടത്രമേൽ സ്നേഹമുള്ള ഒരു യുവാവ് സ്വന്തം ഭാര്യയെ അതിക്രൂരമായി കൊല ചെയ്തിരിക്കുന്നു. ആ ഒരു കൊലപാതകത്തിന് പിന്നിൽ ആ യുവാവിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ഒരു പിശാചാണ് എന്ന വാർത്തയും കാട്ടുതീ പോലെ പടർന്നിരുന്നു. വെയ്ക്ക്ഫീൽഡിനടുത്തുള്ള ഒരു മാർക്കറ്റാണ് ഒസെറ്റ്. പാശ്ചാത്യ സംസ്കാരത്തിൽ സാത്താൻ സേവയുടെയും പൈശാചിക കൃത്യത്തിൻ്റെയും ചരിത്രമുണ്ട്. എന്നാൽ അവയെല്ലാം തുടച്ചു നീക്കപ്പെട്ട് കാലങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനൊരു വാർത്ത പരക്കുന്നത്. കാലങ്ങൾക്ക് മുമ്പേ സംഭവിച്ച പല എസോസിസങ്ങളെക്കുറിച്ചും പൈശാചിക ബാധകളെക്കുറിച്ചും കഥകൾ അവർ ഒരുപാട് കേട്ടിട്ടുണ്ട്. എങ്കിലും ഇങ്ങനൊരു വാർത്ത അവർക്ക് അവിശ്വസനീയമായിരുന്നു. അവിടെ നിന്നങ്ങോട്ട് അവരെ വേട്ടയാടിയത് ഭയപ്പെടുത്തുന്ന കഥകളാണ്. 31 മൈക്കിൾ ടെയ്ലർ, അദ്ദേഹത്തിൻ്റെ ഭാര്യ ക്രിസ്റ്റീൻ ടെയ്ലർ, അവരുടെ 5 ഒരു വളർത്തുനായി. ഇവരെ ടെയ്ലർ ഫാമിലി എന്നാണ് വിളിച്ചിരുന്നത്. ആ പ്രദേശത്തെ ഏറ്റവും സന്തുഷ്ട കുടുംബമായിരുന്നു ടെയ്ലർ ഫാമിലി. അധികം ആരോടും സംസാരിക്കാത്ത ഒരു പ്രകൃതക്കാരനായിരുന്നു മൈക്കിൾ ടെയ്ലർ. എങ്കിലും ആ കുടുംബം ഒരു സന്തുഷ്ട കുടുംബമായിരുന്നു എന്ന് അവരുടെ സുഹൃത്തുക്കളും അയൽവാസികളും ഒരേ സ്വരത്തിൽ തന്നെ പറയുന്നു. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് മൈക്കിൾ ടെയ്ലറിന് ഒരു അപകടം സംഭവിച്ചിരുന്നു. എന്തോ കണ്ട് ഭയന്ന് അയാൾ ഉയരത്തിൽ നിന്നും താഴെ വീണിരുന്നു. അതുകൊണ്ട് തന്നെ പലപ്പോഴും അയാൾക്ക് അസഹ്യമായ ശരീരവേദന അനുഭവപ്പെടാറുണ്ട്. ശരീരവേദന കാരണം കൃത്യമായ ജോലികളിൽ അയാൾക്ക് ഏർപ്പെടാൻ സാധിക്കാറില്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും അയാൾ ഒരു വിഷാദ രോഗിയെ പോലെയാണ് പെരുമാറാറ്. ആ കാലഘട്ടത്തിൽ ഒസെറ്റ് എന്ന പ്രദേശത്ത് കൂടുതലും ദൈവവിശ്വാസികളായിരുന്നു. എന്നാൽ മൈക്കിൾ ടെയ്ലറും കുടുംബവും അത്തരത്തിൽ തീവ്രമായി ദൈവത്തിൽ വിശ്വസിക്കുന്നവരായിരുന്നില്ല. പള്ളിയിൽ പോകുന്നതിനേക്കാൾ കൂടുതൽ അവർ കുടുംബത്തോടെ യാത്രകൾ ചെയ്യുന്നതിൽ സന്തോഷം കണ്ടെത്തുന്നവരായിരുന്നു. ആ ഇടയ്ക്ക് പല മതപരമായുള്ള കൂട്ടായ്മകളും സംഭവിച്ചിരുന്നു. മൈക്കിളിന് ഇടയ്ക്ക് സംഭവിച്ചിരുന്ന ശരീരവേദനയും വിഷാദ രോഗവും ഇത്തരം പ്രാർത്ഥനകൾ കൊണ്ട് മാറ്റിയെടുക്കാൻ സാധിക്കുമെന്ന് അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് അദ്ദേഹത്തെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു. എന്നാൽ ഒന്ന് ശ്രമിച്ചേക്കാമെന്ന് കരുതി മൈക്കിളും കുടുംബവും പ്രാർത്ഥനകൾക്ക് പങ്കെടുക്കാൻ തീരുമാനിച്ചു. അത്തരം പ്രാർത്ഥനകൾക്ക് നേതൃത്വം വഹിച്ചിരുന്നത് മേരി റോബിൻസൺ എന്ന 21-കാരിയായ പാസ്റ്ററായിരുന്നു. ഒരു തീവ്ര ദൈവവിശ്വാസിയല്ലാതിരുന്ന മൈക്കിൾ പിന്നീട് അങ്ങനെയായി മാറുകയായിരുന്നു. ആഴ്ചയിൽ ഒരു ദിവസം മാത്രമുണ്ടായിരുന്ന പ്രാർത്ഥന പിന്നീട് എല്ലാ ദിവസവും, പിന്നീട് ഒരു ദിവസത്തിൽ ഏറ്റവും കൂടുതൽ സമയം പ്രാർത്ഥനയ്ക്കായും അയാൾ കണ്ടെത്തിയിരുന്നു. ഊണും ഉറക്കവുമില്ലാതെ പ്രാർത്ഥനാ കൂട്ടായ്മയുടെ കൂടെ അയാൾ സഞ്ചരിച്ചിരുന്നു. പാസ്റ്റർ മേരി റോബിൻസന്റെ ഓരോ വാക്കുകളും പ്രാർത്ഥനയും അയാൾക്ക് മനഃപ്പാഠമായിരുന്നു. വീട്ടിലിരിക്കുന്ന സമയം മുഴുവൻ മൈക്കിൾ അസ്വസ്ഥനും പ്രകോപിതനുമായിരുന്നു. എന്നാൽ മറ്റൊരു മൈക്കിളിനെയാണ് പ്രാർത്ഥനാ കൂട്ടായ്മകളിൽ കാണാൻ സാധിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ വീട്ടിൽ നിൽക്കുന്നതിനേക്കാൾ അധിക സമയവും അയാൾ ചിലവഴിച്ചിരുന്നത് പ്രാർത്ഥനാ കൂട്ടായ്മകളിൽ തന്നെയായിരുന്നു. പതിയെ മൈക്കിൾ പൂർണ്ണമായി മറ്റൊരാളായി മാറുകയായിരുന്നു. എന്നാൽ ക്രിസ്റ്റീൻ ടെയ്ലറിന് ഇത് മൈക്കിളിന് മേരി റോബിൻസനോടുള്ള ഒരു ഇൻഫാക്ച്വേഷൻ ആയിട്ടാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരിക്കൽ ഒരു പ്രാർത്ഥനാ കൂട്ടായ്മയിൽ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ക്രിസ്റ്റീൻ അത് പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. ആ സന്ദർഭത്തിൽ അന്നുവരെ അവർ കണ്ട ഒരു മൈക്കിളിനെ ആയിരുന്നില്ല അവർ നേരിട്ട് കണ്ടത്. അവർ പ്രതീക്ഷിച്ചത് മൈക്കിൾ ക്രിസ്റ്റീനെ ഉപദ്രവിക്കും എന്ന് തന്നെയായിരുന്നു. എന്നാൽ അവരുടെ പ്രതീക്ഷയ്ക്ക് വിപരീതമായി ദേഷ്യം കൊണ്ട് വിറച്ച് വാക്കുകൾ കൊണ്ടും ശരീരം കൊണ്ടും മൈക്കിൾ അന്ന് ആക്രമിക്കാൻ ശ്രമിച്ചത് മേരി റോബിൻസൺ എന്ന പാസ്റ്ററിനെയായിരുന്നു.
മൈക്കിളിൻ്റെ കണ്ണുകളിൽ അന്ന് മേരി കണ്ടത് ഒരു മൃഗത്തെയായിരുന്നു. ആളുകളെന്ന് മൈക്കിളിനെ പിടിച്ചു വെച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ തൻ്റെ മരണം അന്ന് തന്നെ സംഭവിക്കുമായിരുന്നു എന്ന് മേരി വിശ്വസിക്കുന്നു. മൈക്കിളിനെ പിടിച്ചു വെച്ച ആളുകൾ ഒരേ സ്വരത്തിൽ പറയുന്നു, ആ സന്ദർഭത്തിൽ മൈക്കിളിന് ഒരു ആനയേക്കാൾ കൂടുതൽ കരുത്തുണ്ടായിരുന്നു എന്ന്. മേരിയുടെ കണ്ണിലെ ഭയമായിരുന്നു ക്രിസ്റ്റീനെ മാറി ചിന്തിപ്പിച്ചത്. ഇന്നും മേരി ഉറച്ച് വിശ്വസിക്കുന്നു, ആ ഒരു സന്ദർഭത്തിൽ നിന്നും മൈക്കിളിൽ നിന്നും തൻ്റെ ജീവൻ രക്ഷിച്ചത് ദൈവമായിരുന്നുവെന്ന്. പിറ്റേന്ന് ഒന്നും സംഭവിക്കാത്തതുപോലെ മൈക്കിൾ പ്രാർത്ഥനാ കൂട്ടായ്മയിലേക്കെത്തി. അയാൾ പറഞ്ഞു, തലേ ദിവസം എന്താണ് സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് എനിക്ക് ഓർമ്മയില്ല എന്നും തൻ്റെ ഭാര്യ പറഞ്ഞതൊക്കെ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അതിന് എല്ലാവരോടും താൻ മാപ്പ് ചോദിക്കുന്നു എന്നും. എന്നാൽ ആ കൂട്ടായ്മയിലുള്ള എല്ലാവർക്കും മനസ്സിലായിരുന്നു തലേന്ന് കണ്ട മൈക്കിളല്ല ഇന്നവിടെ വന്നിരിക്കുന്നത് എന്ന്. എങ്കിലും അവർക്ക് മൈക്കിളിനോട് ചേർന്ന് ഇടപഴകാൻ ഭയമായിരുന്നു. അവർ വളരെ സൂക്ഷ്മതയോടെ മൈക്കിളിനെ നിരീക്ഷിച്ചുകൊണ്ടേയിരുന്നു. തൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട് എന്ന് മൈക്കിളിനും മനസ്സിലായി തുടങ്ങിയിരുന്നു. അതുകൊണ്ട് തന്നെ അയാൾ ഒരു എക്സോർസിസത്തിന് വിധേയനായി. പീറ്റർ വിൻസെന്റ്, റെയ്മണ്ട് സ്മിത്ത് എന്ന രണ്ട് പുരോഹിതർ മൈക്കിളിനെ സഹായിക്കാനായി എത്തി. ഒക്ടോബർ 5, 1974 ബോൺസ്ലെയിലെ സെന്റ് തോമസ് ചർച്ചിൽ അർദ്ധരാത്രിയിൽ ആ എക്സോർസിസം ആരംഭിച്ചു. അത് അന്ന് രാത്രി മുതൽ പിറ്റേന്ന് പുലർച്ചെ വരെ നീണ്ടു നിന്നിരുന്നു. എക്സോർസിസത്തിന്റെ തുടക്കം മുതൽ മൈക്കിൾ അസ്വസ്ഥനായിരുന്നു. പലതവണ അയാൾക്ക് അപസ്മാരം സംഭവിച്ചിരുന്നു. അയാൾ ഉറക്കി അലറുകയും തുപ്പുകയും ചെയ്തിരുന്നു. പലപ്പോഴും അയാളുടെ കൈകൾ കെട്ടിയിട്ട കയർ പൊട്ടിച്ച് അയാൾ പുരോഹിതന്മാരെ മാന്തുകയും കടിക്കുകയും ചെയ്തിരുന്നു. 8 മണിക്കൂറോളം അയാൾ ബന്ധനസ്ഥനായിരുന്നു. മൈക്കിളിന്റെ അവസ്ഥയെക്കുറിച്ച് കൂടുതലായി അറിയാൻ ഒരു വലിയ സംഘം തന്നെ ക്രിസ്റ്റീനോടൊപ്പം പള്ളിയുടെ പുറത്ത് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. മൈക്കിളിനെ എസോസിസം ചെയ്ത പുരോഹിതരുടെ അഭിപ്രായത്തിൽ 40+ ഡീമൻസ് അദ്ദേഹത്തിൻ്റെ ശരീരത്തിലൂടെ പ്രതികരിച്ചിരുന്നു. തിയോളജി പ്രകാരം ഓരോ ഡീമൻസും മനുഷ്യൻ്റെ ശരീരത്തിലൂടെ പ്രതികരിക്കുന്നത് വ്യത്യസ്തങ്ങളായ സ്വഭാവങ്ങളിലൂടെയാണ്. മൈക്കിളിൻ്റെ ശരീരത്തിൽ ബാധിച്ച ഡീമൻസ് അന്ന് പ്രകടിപ്പിച്ചത് ദൈവനിന്ദ, അശ്ലീല ഭാഷ, മതനിന്ദ, ആത്മപീഡനത്വര, പ്രകൃതിവിരുദ്ധ ലൈംഗികത തുടങ്ങിയവയായിരുന്നു. അത്തരം 40+ ഹീനമായ സ്വഭാവങ്ങളും അമാനുഷികമായ ശക്തിയുമായിരുന്നു മൈക്കിൾ പ്രകടിപ്പിച്ചത്. വളരെയേറെ കഷ്ടപ്പെട്ടാണ് അവർ ആ എസോസിസത്തിൻ്റെ പ്രഥമ ഭാഗം അന്ന് രാവിലെ 8 മണിയോടെ അവസാനിപ്പിച്ചത്. മൈക്കിളിൻ്റെ ശരീരത്തിലെ 37 ഡീമനുകളെ അവർ ആവാഹിച്ചു എന്നും ഇനി 3 മാത്രമേ അവശേഷിക്കുന്നുള്ളൂ എന്നും അവർ പറയുന്നു. അന്ന് രാത്രി സംഭവിക്കാൻ പോകുന്ന എസോസിസത്തിലൂടെ മൈക്കിളിനെ പൂർണ്ണമായും തിരിച്ചു നൽകാൻ സാധിക്കുമെന്നും അവർ ക്രിസ്റ്റീൻ ഉറപ്പു നൽകുകയായിരുന്നു. അതിന് വേണ്ടത് മൈക്കിളിൻ്റെ പൂർണ്ണ വിശ്രമം മാത്രമാണ് എന്ന് അവർ ക്രിസ്റ്റീനെ ഓർമ്മിപ്പിക്കുകയും ചെയ്തു. മൈക്കിളും ക്രിസ്റ്റീനും അന്ന് വീട്ടിൽ തിരിച്ചെത്തി. ക്ഷീണിതനായ മൈക്കിൾ പെട്ടെന്ന് തന്നെ തളർന്നുറങ്ങിപ്പോവുകയായിരുന്നു. എന്നാൽ 1-2 മണിക്കൂറിന് ശേഷം ചീറിപ്പായുന്ന ഒരു പോലീസ് വാഹനത്തെയാണ് ഒസറ്റിലെ ജനങ്ങൾ കാണുന്നത്. ആ വാഹനത്തിന് പിന്നിൽ ചോരയിൽ കുളിച്ച് നഗ്നനായിരിക്കുന്ന മൈക്കിളിനെയും. മൈക്കിളിൻ്റെ വീട്ടിൽ നിന്നും ഒരലർച്ച കേട്ടാണ് ആരോ പോലീസിൽ വിവരമറിയിക്കുന്നത്. വന്നു കയറിയ പോലീസിനെ കാണാൻ സാധിച്ചത് ആരിലും അറപ്പുളവാക്കുന്ന ഒരു ഭീകരമായ കാഴ്ചയും. പോലീസ് കോൺസ്റ്റബിൾ വാക്കർ ഇൻസ്പെക്ടറുടെ വാക്കുകൾ കേൾക്കാതെ ആ വീടിനകത്തേക്ക് കയറി ചെല്ലാൻ തീരുമാനിച്ചു. ആ വീടിൻ്റെ മുൻവശം മുഴുവൻ തകർക്കപ്പെട്ട നിലയിലായിരുന്നു. അയാൾ പതിയെ ആ വീടിനകത്തേക്ക് കയറി. അവിടെയുള്ള ചുവരുകളെല്ലാം ഏതോ വലിയ ജീവി മാന്തി പൊളിച്ചതുപോലെ അടർന്നു പോന്നിരുന്നു. അവിടെ അയാൾക്ക് കാണാൻ സാധിച്ചത് മനുഷ്യമാംസവും രക്തവും ചേർന്ന് പൾപ്പ് രൂപത്തിൽ തളം കെട്ടിക്കിടക്കുന്നതായിരുന്നു. ശരീരങ്ങൾ എന്നു പോലും തോന്നാത്ത രീതിയിൽ 2 ശവശരീരങ്ങൾ, 1 ക്രിസ്റ്റീനിൻ്റെയും 2 അവർ വളർത്തുന്ന നായുടെയും. ക്രിസ്റ്റീനിൻ്റെ മുഖം വലിച്ചു പറിച്ചെടുത്ത നിലയിലായിരുന്നു. അവരുടെ മുഖം വലിച്ചു പറിച്ചെടുക്കുമ്പോൾ അവരുടെ ശരീരത്തിലെ തൊലി മുഴുവൻ അടർന്നു പോന്നിരുന്നു. കൊലപാതകം നടത്തിയെന്ന് തോന്നിക്കുന്ന രീതിയിൽ ഒരായുധവും അവിടെ നിന്നും കണ്ടെത്താൻ സാധിച്ചില്ല. അതിൽ നിന്നും മനസ്സിലാക്കുന്നത് മൈക്കിൾ സ്വന്തം കൈകൊണ്ടാണ് ആ ഒരു കൊലപാതകം ചെയ്തിരിക്കുന്നത്. അയാൾ സ്വന്തം കൈകൊണ്ടാണ് അവളുടെ കണ്ണുകൾ ചൂഴ്ന്നെടുത്തിരിക്കുന്നത്, അവരുടെ എല്ലുകൾ ഓരോന്നോരോന്നായി പറിച്ചെടുത്തിരിക്കുന്നത്, അവരുടെ നാക്ക് വലിച്ച് പുറത്തിട്ടിരിക്കുന്നത്, അവളുടെ തലച്ചോർ ഞെക്കി ഉടച്ചിരിക്കുന്നത്.
സ്വന്തം ഭാര്യയോട് മാത്രമായിരുന്നില്ല അയാൾ ക്രൂരത ചെയ്തത്. അത്രയും കാലം വാലാട്ടി നടന്ന ഒരു സാധുജീവിയോടും അയാൾ അതേ ക്രൂരത കാണിച്ചിരുന്നു. അതിൻ്റെ മൂക്കും താടിയും വേർപെട്ട നിലയിലായിരുന്നു. അതിൻ്റെ കൈകാലുകൾ പറിച്ചെടുക്കപ്പെട്ട നിലയിലായിരുന്നു. ആ സാധുജീവി ഭോഗിക്കപ്പെട്ട നിലയിലായിരുന്നു. അതിൻ്റെ തലയോട്ടിയിൽ നിന്നും കണ്ണുകളും പല്ലുകളും പറിച്ചെടുക്കപ്പെട്ട നിലയിലായിരുന്നു. എങ്ങനെയാണ് ഒരു മനുഷ്യൻ ഇത്രത്തോളം നീചനാവാൻ സാധിക്കുന്നത്? ഇതെല്ലാം മൈക്കിൾ സ്വന്തം കൈകൾ കൊണ്ടാണ് ചെയ്തത് എന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ഇത്രയും ഭീകരമായ ഒരു ക്രൈം സീൻ വേറെ കണ്ടിട്ടില്ല എന്ന് ആ പോലീസുകാരും ഉറപ്പിച്ചു പറയുന്നു. ഇത് ഒരു മനുഷ്യൻ ചെയ്തത് തന്നെയാണ്. മൈക്കിൾ ടൈലർ അന്ന് സംഭവിച്ച യാതൊന്നും ഓർക്കുന്നില്ല. അയാൾ പറയുന്നത് ഒരേ ഒരു കാര്യം മാത്രമാണ്, ഇന്ന് ഞാൻ സ്വതന്ത്രനാണ്. അതെന്നോട് ചെയ്യാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു. ഇപ്പോൾ ഞാൻ സ്വതന്ത്രനാണ്. മൈക്കിളിനെ മാനസിക രോഗ ചികിത്സയ്ക്കാണ് വിധിച്ചത്. ഇത്തരത്തിലുള്ള സിംറ്റംസ് കാണിക്കുന്നവർ പൊതുവെ സൈക്കോസിസ് എന്ന് പറയുന്ന അവസ്ഥയിലൂടെ കടന്നു പോകുന്നവരായിരിക്കാം. എന്നാൽ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം, ആ കൊലപാതകത്തിന് ശേഷം ഇത്തരത്തിൽ യാതൊരു സിംറ്റംസും അയാൾ കാണിച്ചിരുന്നില്ല എന്നത് തന്നെയാണ്. 4 വർഷത്തെ ചികിത്സയ്ക്ക് ശേഷം അയാൾ ഇന്ന് നിയമത്തിൽ നിന്നും സ്വതന്ത്രനാണ്. കോൺജറിംഗ് എന്ന സിനിമയിലൂടെ എഡ് ആൻഡ് ലോറൈൻ വാറിൻ്റെ അനുഭവങ്ങളെല്ലാം സത്യമാണ് എന്നവർ വിശദീകരിക്കുന്നില്ല. പക്ഷേ അവരുടെ കാഴ്ചപ്പാടിൽ അവയെല്ലാം നടന്ന സംഭവങ്ങൾ തന്നെയാണ്. അവരുടെ കാഴ്ചപ്പാടിൽ മാത്രം അവയെല്ലാം നടന്ന സംഭവങ്ങൾ തന്നെയാണ്. 40 വർഷങ്ങൾക്ക് മുമ്പ് മൈക്കിൾ ടൈലർ നടത്തിയ കൊലപാതകം പിശാചുക്കൾ നടത്തിയ കൊലപാതകമായാണ് അവരുടെ കാഴ്ചപ്പാടിൽ കാണുന്നതെങ്കിൽ നമ്മളതിനെ കാണേണ്ടത് സൈക്കോസിസ് എന്ന് പറയുന്ന അവസ്ഥയായാണ്, സൈക്കോസിസ് എന്ന് പറയുന്ന രോഗമായാണ്. അതുപോലെ തന്നെ അവരുടെ കാഴ്ചപ്പാടിൽ നടന്ന വിഷയങ്ങൾക്കെല്ലാം വ്യക്തമായ ഉത്തരങ്ങളുമുണ്ട്. എന്നാൽ ചില ചോദ്യങ്ങൾക്ക് മാത്രം ഉത്തരം ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ബേസ്ഡ് ഓൺ എ ട്രൂ ഇൻസിഡൻ്റ് എന്ന് കൊടുക്കാതെ ബേസ്ഡ് ഓൺ എ ട്രൂ സ്റ്റോറി എന്നവർ കൊടുക്കുന്നത്. കഥകൾ കഥകളായി തന്നെ ഇരിക്കട്ടെ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. സുൽത്താൻ എപ്പോഴും പറയുന്നത് പോലെ, സബ്സ്ക്രൈബുകൾ കൂമ്പാരമാകും.